തിരുവനന്തപുരത്ത് കെ വി ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, കാസർഗോഡ് അല്പസമയമെടുക്കും, കാരണം മൃതദേഹം എത്താൻ ഒരുപക്ഷേ അല്പം കൂടിയൊക്കെ താമസിക്കും, വൈകും, കാരണം അത്ര ദൂരം വരണം. ഓരോ ആംബുലൻസിലായി മൃതദേഹങ്ങൾ പോലീസിൻ്റെ എസ്കോർട്ടോടു കൂടിയാണ്, കമ്പനിയോടു കൂടിയാണ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ്, എന്താണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു മനോനില ഇപ്പോൾ? രഞ്ജിത്ത്, തീർച്ചയായും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ. കാരണം രണ്ട് ജീവനുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിൽ തന്നെയാണ്. ഈ ചെർക്കളയിലെ രഞ്ജിത്തിൻ്റെ മൃതദേഹം സമുദായ ശ്മശാനത്തിലാണ്. അത് വീടിന് സമീപത്തായി തന്നെയാണ് സംസ്കാരം നടത്തുന്നത്. തൊട്ട് മുകളിലായി പൊതുദർശനത്തിനുള്ള വേദി സജ്ജീകരിക്കുന്നുണ്ട്. ഏതായാലും 10 വർഷമായി ഈ രഞ്ജിത്ത് ഇത്തരത്തിൽ കുവൈറ്റിലാണ്. അദ്ദേഹം 1.5 വർഷം മുൻപാണ് സ്വന്തമായ വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. അന്ന് പാലുകാച്ചൽ ചടങ്ങിനായി രഞ്ജിത്ത് എത്തിയിരുന്നു. ഒരു അടുത്ത മാസം തന്നെ നാട്ടിലേക്ക് തിരികെ വന്ന് വിവാഹമൊക്കെ കഴിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വരുന്നതും. എന്നാലും വലിയ സങ്കട കാഴ്ച തന്നെയാണ് അവിടുന്ന് കാണാൻ സാധിച്ചത്. ഈ അച്ഛൻ ഒരു രോഗിയാണ്. അദ്ദേഹം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ആളാണ്. വലിയ കടബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടമായത്. ആ ഒരു സങ്കടം വീട്ടുകാർക്കുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും നല്ല കാര്യമാണ് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ളത്. അത്തരത്തിൽ വലിയ സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. ഏതായാലും ഈ കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം ആദ്യം കാലിക്കടവിലാണ് പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. കാലിക്കടവുള്ള ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കുഞ്ഞിക്കേളുവിന് സമാനമായി 25 വർഷമായി ഈ ഇത്തരത്തിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് അടുത്ത മാസത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. സങ്കട കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ വീടുകളിൽ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കലക്ടർ ഇപ്പോൾ കുഞ്ഞിക്കേളുവിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 7 മണിയോടുകൂടി അദ്ദേഹം 2 വീടുകളിലേക്കും എത്തുമെന്നാണ് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇന്ന് രാത്രി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇവർ ആലോചിക്കുന്നത്. രഞ്ജിത്ത്. കെ വി ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള സങ്കടകരമായ കാഴ്ചകളാണ് ബൈജു പങ്കുവച്ചത്. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, ഓക്കെ, കോട്ടയത്ത്, ഓക്കെ, അതീവ ദുഃഖകരമായ സാഹചര്യം, കേരളം കാണാത്ത സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് വാർത്താ ബുള്ളറ്റിൻ തുടർ.